നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക് സംസ്ഥാനത്തെ എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകളും ഈ ഒരു വീഡിയോ മുഴുവനായും കാണണം നാഷണലൈസ്ഡ് ഷെഡ്യൂൾഡ് ബാങ്കുകൾ അല്ലെങ്കിൽ സഹകരണ ബാങ്കുകൾ മറ്റ് പ്രൈവറ്റ് ബാങ്കുകൾ അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ ഏതുമാകട്ടെ നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ടുകളോ അല്ലെങ്കിൽ നിക്ഷേപങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട പുതിയ ഒരു അറിയിപ്പ് അല്ലെങ്കിൽ പുതിയ ഒരു നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും വന്നിരിക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പിൽ നിന്നും എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്കുമായി വന്നിരിക്കുന്ന ഈ ഒരു വിലപ്പെട്ട നിർദ്ദേശം മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം നമുക്കറിയാം ഇപ്പോൾ ബാങ്കുകളിൽ പുതിയതായി ബാങ്ക് അക്കൗണ്ട് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നിക്ഷേപം നടത്തുമ്പോഴോ നോമിനിയുടെ വിശദാംശങ്ങൾ നിർബന്ധമായും ചേർക്കേണ്ടതുണ്ട് എന്നാൽ നിരവധി അക്കൗണ്ടുകളിൽ നോമിനിയുടെ വിശദാംശങ്ങൾ ഇല്ല എന്നുള്ള വിവരങ്ങൾ ാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നോമിനിയുടെ പേര് ചേർക്കുന്നതിന് ബാങ്കുകൾക്കും അതുപോലെ തന്നെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കും പുതിയ അറിയിപ്പ് നൽകുകയാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ നോമിനിയുടെ പേര് ചേർത്തില്ല എങ്കിൽ നിരവധി പ്രശ്നങ്ങളാണ് നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരിക ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ നോമിനിയുടെ പേര് അല്ലെങ്കിൽ അനന്തരാവകാശിയുടെ പേര് നൽകേണ്ടതുണ്ട് ബാങ്ക് അധികൃതർ ഇക്കാര്യങ്ങൾ ഉറപ്പുവരുത്തുകയും വേണം അവകാശികളില്ലാത്ത പണം ബാങ്കുകളിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ ഈ ഒരു പുതിയ നടപടി അല്ലെങ്കിൽ നിർദ്ദേശം വന്നിരിക്കുന്നത് നിലവിൽ ബാങ്ക് അക്കൗണ്ടുള്ള ആളുകൾ നാളെ തന്നെ ബാങ്കിലെത്തി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ചേർന്ന് നോമിനിയുടെ പേര് അല്ലെങ്കിൽ നോമിനിയുടെ വിശദാംശങ്ങളൊക്കെ നൽകിയിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം പ്രത്യേകമായി തന്നെ പരിശോധിക്കണം വർഷങ്ങൾക്ക് മുൻപെടുത്ത പല ബാങ്ക് അക്കൗണ്ടുകളിലെ ഉടമകൾക്കും നോമിനിയുടെ പേര് നൽകിയിട്ടില്ല ഒരു പക്ഷേ ആധാറും പാൻ കാർഡും വരുന്നതിന് മുൻപെടുത്ത ബാങ്ക് അക്കൗണ്ടുകളായിരിക്കാം അങ്ങനെയുള്ള ബാങ്ക് അക്കൗണ്ടുകൾക്ക് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കില്ല അതുപോലെ തന്നെ പാൻ നമ്പറും ആഡ് ചെയ്തിട്ടുണ്ടാവില്ല ഇങ്ങനെയുള്ള ആളുകൾ ബാങ്കിലെത്തി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി നോമിനിയുടെ പേര് അതുപോലെ തന്നെ ആധാർ പാൻ നമ്പർ എന്നിവയൊക്കെ ലിങ്ക് ചെയ്തിട്ടുണ്ടോ നൽകിയിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം തീർച്ചയായും ശ്രദ്ധിക്കണം നോമിനിയുടെ പേരില്ല എങ്കിൽ നോമിനിയുടെ പേര് നൽകണം ധനകാര്യ സ്ഥാപനങ്ങൾ ഉപഭോക്താക്കളുടെ പണം കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ എന്തെന്ന കാര്യം ചിന്തിക്കണമെന്ന് മന്ത്രി പറഞ്ഞു ഉപഭോക്താക്കൾ അവരുടെ അവകാശികൾ ആരെന്ന് കൃത്യമായി നാമനിർദ്ദേശം നടത്തണമെന്നും പേരും മേൽവിലാസവും ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് എന്ന് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഉറപ്പുവരുത്തണമെന്നും കേന്ദ്രമന്ത്രി ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി രാജ്യത്ത് ബാങ്കിങ് സംവിധാനത്തിൽ മാത്രമായി മുപ്പത്തി അയ്യായിരം കോടി രൂപയിൽ അധികം അനന്തരാവകാശികൾ ഇല്ലാത്ത പണം ഉണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതായത് ബാങ്ക് അക്കൗണ്ട് ഉടമ മരണപ്പെടുകയാണെങ്കിൽ അവരുടെ ബാങ്കിലുള്ള നിക്ഷേപം അതുപോലെ തന്നെ മറ്റ് വിശദാംശങ്ങളൊക്കെ നൽകുക നോമിനിയായി ചേർത്തിട്ടുള്ള ആൾ ആരാണോ ആ ഒരു വ്യക്തിക്കായിരിക്കും ബാങ്ക് കൈമാറുക മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലേതുൾപ്പെടെ ഒരു ലക്ഷം കോടിയിലധികം രൂപ ഇത്തരത്തിൽ ക്ലെയിം ചെയ്യപ്പെടാതെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളിൽ പത്ത് ോ അതിലധികമോ ആയി പ്രവർത്തനരഹിതമായി കിടക്കുന്ന അക്കൗണ്ടുകളിലെ നിക്ഷേപ തുകയാണ് അവകാശികളില്ലാത്ത പണമായി കണക്കാക്കുന്നത് അവകാശികളില്ലാത്ത നിക്ഷേപം ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് എസ് ബി ഐയിലാണ് എണ്ണൂറ്റി എൺപത്തി ആറ് കോടി രൂപ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഉള്ളത് അയ്യായിരത്തി മുന്നൂറ്റി നാല്പത് കോടി കനറ ബാങ്കിൽ അയ്യായിരത്തി നാനൂറ്റി അൻപത്തി എട്ട് കോടി എന്നിങ്ങനെ പണം അവകാശികളില്ലാതെയാണ് കിടക്കുന്നത് ഇത്തരത്തിൽ അവകാശികളില്ലാതെ കിടക്കുന്ന പണം റിസർവ് ബാങ്കിലേക്കാണ് മാറ്റുക എന്നാൽ ഈ ഒരു തുക റിസർവ് ബാങ്കിലേക്ക് മാറ്റി എന്ന് കരുതി ഈ ഒരു തുക അവകാശികൾക്ക് നഷ്ടമാവുകയില്ല ക്ലെയിം ചെയ്യാൻ അവസരമുണ്ട് എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകളും കെ അപ്ഡേറ്റ് ചെയ്യണം അതായത് നോ യുവർ കസ്റ്റമർ എന്നാണ് ഈ ഒരു കെ വൈ സി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കസ്റ്റമറുടെ വിശദാംശങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് കെ വൈ സി എന്നതുകൊണ്ട് ബാങ്ക് അർത്ഥമാക്കുന്നത് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാത്ത ആ ഒരു അക്കൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഇടപാടുകളും നടത്താൻ സാധിക്കുകയില്ല ഒരു റദ്ദാക്കിയ അവസ്ഥയിലായിരിക്കും ആ ഒരു ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് പണം സ്വീകരിക്കാനോ അല്ലെങ്കിൽ പണം നൽകുവാനോ മറ്റ് ഓൺലൈൻ ട്രാൻസാക്ഷനുകൾക്കോ ഒന്നും തന്നെ സാധ്യമാവുകയില്ല കെ വൈ സി നൽകുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആധാർ നൽകി അപ്ഡേറ്റ് ചെയ്യുവാൻ സാധിക്കും അങ്ങനെ മാത്രമേ നിങ്ങളുടെ ആ ഒരു ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആക്കി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ ബാങ്കുകൾ കെ വൈ സി ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ കെ വൈ സി നൽകുവാൻ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കെ വൈ സി വിവരങ്ങൾ ഫോണിലൂടെയോ അല്ലെങ്കിൽ ഓൺലൈനിലൂടെയോ ഒരു ബാങ്കുകളും ആവശ്യപ്പെടുകയില്ല ഇത്തരത്തിൽ നിരവധി തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ ആരും വീഴാതെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം നിങ്ങളുടെ കെ വൈ സി നൽകേണ്ടത് നിങ്ങളുടെ ബാങ്കിൽ നേരിട്ടെത്തിയാണ് അതായത് നിങ്ങളുടെ ആധാർ നൽകിയാണ് നിങ്ങളുടെ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യേണ്ടത് കാരണവശാലും ഫോണിലൂടെയോ അല്ലെങ്കിൽ ഓൺലൈനിലൂടെയോ നിങ്ങളുടെ വിശദാംശങ്ങൾ നൽകരുത് ജനങ്ങളുടെ അറിവിലേക്കായി വളരെ വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്